നമസ്കാരം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത് ഭഗ്നഭവനം എന്ന് പറഞ്ഞിട്ടുള്ള നാടകമായിരുന്നു. എൻ കൃഷ്ണപിള്ളയുടെ ഒരു പ്രശ്ന നാടകമാണ് ഭഗ്നഭവനം. മലയാളത്തിലെ ഇപ്സൻ എന്നാണ് നമ്മൾ എൻ കൃഷ്ണപിള്ള അറിയപ്പെടുന്നത്. അപ്പോൾ ഒത്തിരി ഒത്തിരി സദാചാര മൂല്യങ്ങളിൽ നിന്ന് ഒക്കെ ഈ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മൂല്യബോധത്തിൽ നിന്നും വ്യതിരിക്തമായി വേറൊരു രീതിയിൽ സഞ്ചരിച്ച സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു നാടകകൃത്ത് എന്ന നിലയിലാണ് എൻ കൃഷ്ണപിള്ള വ്യതിരിക്തനാകുന്നത്. അദ്ദേഹത്തിന്റെ നാടകത്തിൽ ഒത്തിരി എന്താ പറയാ സാഹിത്യത്തിന്റെ ഒരു അതിപ്രസരവും അതിഭാവുകത്വവുമാണ് നാടകത്തിന് ഒരു പ്രശ്നമായിട്ട് നാടക നിരൂപകര് കാണാറുള്ളൂ. പക്ഷെ നമ്മൾ മലയാള നാടക സാഹിത്യ ചരിത്രം പഠിക്കുമ്പോൾ എൻ കൃഷ്ണപിള്ളയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും നമുക്ക് നാടകത്തെ വായിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ തുടക്കം തൊട്ട് ഒരു കന്യക, ഭഗ്നഭവനം എന്നൊക്കെയുള്ള പ്രസിദ്ധമായ നാടകങ്ങൾ എഴുതിക്കൊണ്ട് മലയാള നാടക ചരിത്രത്തിന് ദിശാബോധം നൽകിയ ആളാണ് എൻ കൃഷ്ണപിള്ള. നമുക്ക് പഠിക്കാനുള്ള നാടകം ഭഗ്നഭവനം. നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ഒരു ഭവനത്തിലെ കഥകളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്നത് മാധവൻ നായർ എന്ന് പറയുന്ന ഒരു പിതാവ്. വിശാല ഹൃദയനാണ് അയാള്. നല്ലൊരു മനുഷ്യൻ കൂടി, മനുഷ്യ സ്നേഹി കൂടിയാണ്. അദ്ദേഹത്തിന്റെ മൂന്ന് പെൺമക്കള്, അതില് രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഭർത്താക്കന്മാരും ഇതിലെ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന്റെ ചാർച്ചക്കാരനായ ഹരീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, പിന്നെ മൂന്നാമത്തെ മകളും അവളുടെ കോളേജിലെ ഒരു സുഹൃത്തും, പിന്നെ ഒരു ഡോക്ടറുമാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പൊ ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവബഹുലമായ സംഘർഷങ്ങളുടെ ഒരു ആവിഷ്കാരമാണ് ഈ നാടകം. ഇതിലത്തെ ഒരു ഡയലോഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണില്ലാത്ത ദൈവങ്ങളെ നീ എൻ്റെ മൺകുടിൽ തകർത്തല്ലോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാചകം ആയിരിക്കും. അപ്പോൾ തകർന്നുപോയ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഭഗ്നഭവനം എന്ന നാടകത്തിലൂടെ നമുക്ക് മുമ്പിൽ എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ അംഗം തുടങ്ങുമ്പോൾ രാധ, ഭർത്താവിനെ കാത്തിരിക്കുന്ന രാധയും രാധയുടെ കാമുകനായ മാധവൻ നായരുടെ ചാർച്ചക്കാരനായ ഹരീന്ദ്രനെയുമാണ് നമ്മൾ കാണുന്നത്. അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? രാധ ഒരേ സമയം ഒരു ഭാര്യയും അതേപോലെ തന്നെ കാമുകിയും ആണ്. സമൂഹത്തിലെ മാധവൻ നായരുടെ ചാർച്ചക്കാരനായ ഹരീന്ദ്രൻ ചെറുപ്പത്തിലെ മുതലേ, ബാല്യം മുതൽ അവർ പ്രണയാതുരരായിരുന്നു. പക്ഷേ സാമ്പത്തികമായും സാമൂഹികമായുമുള്ള അന്തരം കാരണം ഹരീന്ദ്രനും രാധയും തമ്മിലുള്ള വിവാഹം നടക്കാതെ പോയി. രാധയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധമുള്ള കാര്യം വീട്ടുകാർക്ക് ആർക്കും തന്നെ അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് പറ്റിയ ഇണങ്ങുന്ന ഒരു ബന്ധം വരുമ്പോൾ മാധവൻ നായർ രാധയെ ആ ഒരു ബന്ധത്തിലേക്ക് നയിക്കുന്നത്. രാധയുടെ ഭർത്താവാണ് ജനാർദ്ദനൻ നായർ. അയാൾ ചെറുപ്പക്കാരനാണെങ്കിൽ കൂടി തന്നെ അയാൾ ഒരു കാസരോഗിയാണ്, ആസ്മ പിടിപെട്ട ഒരാളാണ്. അപ്പൊ അയാളുടെ ഒരു സംശയരോഗി കൂടി, ഭാര്യയെ അയാളുടെ ആത്മാർത്ഥമായ സ്നേഹം നിമിത്തം ഭാര്യ തന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ജനാർദ്ദനൻ നായർ. അങ്ങനെ ആദ്യ ഭാഗത്തില് ഹരീന്ദ്രനും രാധയും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് അവരുടെ പ്രണയത്തിന്റെ ആഴം നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ നല്ലൊരു ഉദ്യോഗത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയ ഹരീന്ദ്രൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവസാനം രാധയുടെ വിവാഹ വാർത്ത അറിഞ്ഞിട്ടാണ് വരുന്നത്. ആ ഒരു വാർത്ത ഹരീന്ദ്രനെ നടുക്കത്തിൽ ആഴ്ത്തുന്നുണ്ട്. പക്ഷേ രാധയ്ക്ക് വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് രാധ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുന്നത്. പക്ഷെ രാധയുടെ മനസ്സിൽ മുഴുവൻ രാധ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നത് ഹരീന്ദ്രനെ തന്നെയാണെന്ന് ഹരീന്ദ്രനോട് പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ തമ്മിലുള്ള പ്രണയാതുരമായ സംഭാഷണത്തിന് ശേഷം ജനാർദ്ദന നായരെ നമ്മൾ പരിചയപ്പെടുന്നു. എപ്പോഴും ചുമച്ചുകൊണ്ടുവരുന്ന ഒരു പ്രകൃതം. അപ്പോ ഹരീന്ദ്രൻ നായർ വലിച്ചിട്ട് പോയ ആ ഒരു സിഗരറ്റിന്റെ ഇതുകൊണ്ട് അത് ഹരീന്ദ്ര ആരാണ് വന്നതെന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങനെയുള്ള സംഭാഷണങ്ങൾ അവർ തമ്മിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ അടുത്ത മകളാണ് സുമതി. അപ്പൊ സുമതിയുടെ സുമതിയെ അച്ഛൻ, ഇവർ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിന്റെ മാമൂലുകൾ പിന്തുടരുന്നവരല്ല.
പുരോഗമനവാദിയാണ് മാധവൻ നായർ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമത്രയുള്ള സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് അദ്ദേഹം എന്നും തൽപരനായിരുന്നു. അങ്ങനെ സുമതിയെ കേശവക്കുറുപ്പ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നത്. ആ സുമതിയും കേശവക്കുറുപ്പും തമ്മിലുള്ള വിവാഹ ബന്ധം അത്രമേൽ സുഖകരമല്ലാത്ത ഒന്നായി മാറുന്നുണ്ട്. പക്ഷെ സുമതി ആ ഒരു ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ മകൾക്ക് വേണ്ട എല്ലാ പിന്തുണയും മാധവൻ നായരാണ് കൊടുക്കുന്നത്. അപ്പൊ സുമതി തൻ്റെടിയായ ഒരു പെൺകുട്ടിയാണെന്നും തങ്ങളുടെ തൻ്റെ അമ്മയും സഹോദരിമാരും പറയുന്നതൊന്നും അനുസരിക്കാത്തവളാണെന്നും താനൊരു പെൺകോന്തനാണെന്നും നാട്ടുകാരും വീട്ടുകാരും പറയുന്നു എന്നാണ് കേശവക്കുറുപ്പിൻ്റെ എപ്പോഴുമുള്ള പരാതി. അപ്പൊ അവർ തമ്മിലുള്ള ശണ്ഠ സ്ഥിരമായി അങ്ങനെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ജനാർദ്ദനൻ നായരും രാധയും തമ്മിലുള്ള ചേരാത്ത ഒരു വിവാഹ ബന്ധവും സുമതിയും ഭർത്താവും തമ്മിലുള്ള ചേരാത്ത ഒരു വിവാഹ ബന്ധവുമാണ് ആദ്യത്തെ രണ്ട് മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാടകത്തിൽ നാടകർത്ത് അവതരിപ്പിക്കുന്നത്. മൂന്നാമത്തെ മകളാകട്ടെ ഇവരിൽ നിന്നും വ്യത്യസ്തമായി കലയെ സ്നേഹിക്കുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. അവളും സ്വതന്ത്രയാണ്. അവളെ ആദ്യ ഭാഗത്തിൽ നമ്മൾ കാണുമ്പോൾ അവളുടെ കൂട്ടുകാരനായ രാമചന്ദ്രൻ നായരോടൊത്താണ് നമ്മൾ കാണുന്നത്. അവർ മാധവൻ നായരുടെ വീട്ടിലിരുന്നാണ് സംഭാഷണം നടത്തുന്നത്. അതിൽ ആ അച്ഛന് ഒരു വിരോധവും ഇല്ല. അപ്പൊ അത്രയേറെ ആ ഒരു കാലഘട്ടത്തിൽ പുരോഗമന ചിന്ത കൊണ്ടു നടക്കുന്ന ഒരു കാരണവരാണ് മാധവൻ നായർ. അപ്പോൾ ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനായി സാധിക്കും ഇവർ പ്രണയാതുരരായ രണ്ട് ചെറുപ്പക്കാരാണ്. അവരുടെ കളിതമാശകളിലൂടെ അവരത് വ്യക്തമാക്കുന്നുമുണ്ട്. ഇപ്പൊ രണ്ടുപേർക്കും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കലയിലും മറ്റു കാര്യങ്ങൾക്കുമാണ് താല്പര്യം. പിന്നെ അവർ ചർച്ച ചെയ്യാത്ത ലോക കാര്യങ്ങളും ഇല്ല. അവരുടെ ചർച്ചയ്ക്കിടയിൽ അച്ഛൻ വരികയും അച്ഛൻ ആ ഒരു സംഭാഷണത്തിന്റെ ഇതുകൾ ഏറ്റെടുക്കുകയും എല്ലാം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയിൽ ജനാർദ്ദനൻ നായരും രാധയും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് ജനാർദ്ദന നായരുടെ സംശയവും ഹരീന്ദ്രനോടുള്ള രാധയുടെ ഇഷ്ടവും എല്ലാം രാധ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഒരു ജനാർദ്ദന നായർ രാധയോട് ചോദിക്കുന്നുണ്ട് രാധയ്ക്ക് ഒരു ഭാര്യ മാത്രമായി ഇരുന്നുകൂടെ എന്ന്. പക്ഷെ ഒരിക്കലും രാധ അതിന് സമ്മതിക്കുന്നില്ല. ഒരു ഭാര്യയും ഒരു കാമുകിയും കൂടി ആ ഒരു നിസ്സഹായാവസ്ഥയിലാണ് രാധ ഈ ഒരു നോവലിൽ ഈ ഒരു നാടകത്തിൽ ഉടനീളം പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ ജനാർദ്ദനൻ നായരും രാധയും തമ്മിലുള്ള സംഭാഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോഴെല്ലാം തന്നെ രാധ തന്റെ പ്രണയത്തെ നിഷേധിക്കാതെ തന്നെ എന്നാൽ ഭർത്താവിനോട് തനിക്ക് എത്രയേറെ സ്നേഹമുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അവളുടെ നിസ്സംഗതയും അതുപോലെ തന്നെ ആ ഒരു ധർമ്മസങ്കടങ്ങളും അവളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഭർത്താവിനോടുള്ള എല്ലാ കടമയും നിറവേറ്റുന്ന ഭാര്യയാണെങ്കിൽ കൂടി അവൾ പ്രണയത്തിന് വശംവദയാണ്. ഹരീന്ദ്രനാണെങ്കിൽ അയാൾ മരിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് രാധയെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. രാധ അതിന് സമ്മതിക്കുന്നു ഇല്ല. അപ്പൊ രാധയ്ക്ക് ഭർത്താവും വേണം കാമുകനും വേണം. പക്ഷേ കാമുകൻ ഹരീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം രാധയില്ലാത്ത ജീവിതം മരണതുല്യമായതുകൊണ്ട് അയാൾ രാധയെ കാണുമ്പോൾ മുഴുവൻ അയാളുടെ ജീവിതം തകർത്തതിനെ കുറിച്ചും ആ ഒരു ഉത്കണ്ഠയും ദേഷ്യവും രാധയോട് പ്രകടിപ്പിക്കുകയും മാത്രമല്ല ഇനി രാധയില്ലാത്ത ജീവിതം തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് തീർത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ദിവസം ഇവരുടെ സംസാരത്തിനൊടുവിൽ ഹരീന്ദ്രന്റെ വാക്കുകൾക്ക് ആ നിർബന്ധത്തിന് മുമ്പിൽ രാധ വഴങ്ങുകയാണ് ഹരീന്ദ്രന്റെ കൂടെ ജീവിക്കാനായിട്ട് പോകാം. അപ്പൊ ഭർത്താവിനോടുള്ള കടമ നിറവേറ്റണമെന്ന് രാധ ഒത്തിരിയേറെ പറഞ്ഞിട്ടും ഹരീന്ദ്രൻ അതിനെ അനുവദിക്കാതെ ജനാർദ്ദനൻ നായർ ഉപേക്ഷിച്ച് തന്റെ കൂടെ പോരണം എന്ന് നിർബന്ധിതമായി പറയുന്നുണ്ട്. അങ്ങനെ അവർ പോകാൻ നിൽക്കുന്ന സമയത്താണ് ലീല അതിരൂക്ഷമായ രീതിയിൽ ഭയാനകമായ രീതിയിൽ കരയുന്നത് കേട്ടത്. ആ സമയത്താണ് അവിടെ സുമതിയുടെ ഇതിനു മുമ്പ് സുമതിയും ഭർത്താവും സുമതിയുടെ ഭർത്താവ് മാധവൻ നായരുടെ അടുത്തേക്ക് വരികയും മാധവൻ നായരും മകളും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തുകയും സുമതിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിക്കുകയും മാധവൻ നായർ വിടാതിരിക്കുകയും ചെയ്യുന്നത്. അതിൽ സുമതി ഈ ഭർത്താവിന്റെ അപവാദം അച്ഛനെ കൂട്ടിയുള്ള അപവാദം കേട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ഭർത്തൃഗൃഹത്തിലേക്ക് പോകാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോൾ മാധവൻ നായർ വിടുന്നില്ല.
അങ്ങനെ ആ ഒരു വിഷമത്തില് സുമതി ആത്മഹത്യ ചെയ്യുന്നു. സുമതിയുടെ ആത്മഹത്യയോടുകൂടി ആ കുടുംബം ഒന്നുകൂടി തകരുകയാണ്. ഇപ്പൊ മൂത്ത മകളുടെ ജീവിതം പ്രണയനഷ്ടത്താൽ തകരുകയും രണ്ടാമത്തെ മകളുടെ ജീവിതവും ദാമ്പത്യ സുഖമില്ലാത്തതിനാൽ അവൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ആ കുടുംബത്തിൽ ദുരന്തങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെയാണ് സംഭവിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ നമ്മള് ലീലയെ വളരെ സന്തുഷ്ടയായി സന്തോഷവതിയായി കുസൃതി നിറഞ്ഞ് കണ്ട ലീലയെ പിന്നീട് കാണുമ്പോൾ രാമചന്ദ്രൻ നായരും അവളും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് അയാളുടെ അച്ഛൻ അയാൾക്ക് വേറെ വിവാഹം ഉറപ്പിച്ചു എന്നും ലീല തന്നെ മറക്കണം എന്നുമുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. ലീല ആ ഒരു വാക്കുകളെ ആരോടും അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ സ്നേഹിച്ചത് എന്നും അതുകൊണ്ട് കല്യാണം കഴിക്കാനും ആരുടെയും അനുവാദം വേണ്ട എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയും പക്ഷെ രാമചന്ദ്രൻ നായർ അതിനെ എതിർക്കുകയും ചെയ്യുന്നു. അയാളുടെ സഹായനായി രാധയെ ലീലയെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ചേച്ചിയുടെ മരണവും മൂത്ത രണ്ടാമത്തെ ചേച്ചിയുടെ മരണം മൂലം രാധയ്ക്കുണ്ടായ ഉന്മത്ത അവസ്ഥയും തന്റെ പ്രണയനഷ്ടവും എല്ലാം ലീലയെ വേറൊരാളാക്കി മാറ്റുന്നു. രാധ പിന്നീട് സംസാരിക്കുന്നത് മുഴുവൻ വിഷം കൊടും വിഷം എന്ന വാക്കുകൾ കൊണ്ട് മാത്രമാണ്. അപ്പോ രാധ ആകെ ഉന്മത്തമായ ഒരു അവസ്ഥയിലായി മാറി പോകുന്നു. പിന്നീടുള്ള വാക്കുകൾ മുഴുവൻ അവളെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം തകർന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അല്ലെങ്കിൽ തൽപരപ്പെടാത്ത മാധവൻ നായരെയും രാധയെയും കാണുന്നു. അവരെ നോക്കാനായി കഷ്ടപ്പെടുന്ന ലീല, ഇടയിൽ അവരെ സഹായത്തിനെത്തുന്ന ഹരീന്ദ്രൻ, അങ്ങനെ കഥ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് കേശവക്കുറുപ്പ് തന്റെ ഭാര്യയുടെ ആത്മഹത്യയിൽ മനം നൊന്തുകൊണ്ട് പശ്ചാത്താപവുമായി മാധവൻ നായരുടെ അടുത്തേക്ക് എത്തുകയും മാധവൻ നായർ അയാളെ തല്ലി ഓടിക്കുകയും ചെയ്യുന്നു. പിന്നീട് അയാൾ അവിടെ കൂടുകയും ലീലയോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു. അപ്പോ ലീല കളിയാക്കിക്കൊണ്ട് അയാളുടെ വിവാഹ അഭ്യർത്ഥന ആദ്യം സ്വീകരിക്കുകയും പിന്നീട് അയാളെ അടിക്കാനായിട്ട് ഓങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും സുമതിയോട് ചെയ്തത് താൻ ലീലയോട് ചെയ്യില്ലെന്നും സുമതിയോട് ചെയ്തതിനുള്ള പാപപരിഹാരാർത്ഥമാണ് താൻ ലീലയെ കല്യാണം കഴിക്കുന്നതെന്നും ആ വിഡ്ഢി അവിടെ നിന്ന് പുലഭ്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിനിടയിലാണ് ഹരീന്ദ്രൻ കടന്നു വരുന്നത്. ഡോക്ടർ രാധയുടെ രോഗം ചികിത്സിക്കാനായി വരുന്നുണ്ട്. അങ്ങനെ രാധയോടും ജനാർദ്ദനൻ നായരോടും നാഗർകോവിലേക്ക് മാറി താമസിക്കാൻ പറയുന്നുണ്ട്. അപ്പോ ഇതിനിടയിൽ ഹരീന്ദ്രൻ നായരും കേശവക്കുറുപ്പും തമ്മിലുള്ള ഒരു സംഭാഷണം നടത്തുകയും ഹരീന്ദ്രൻ നായര് കേശവക്കുറുപ്പിനെ അട്ടിയോടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാധയും ജനാർദ്ദൻ നായരും ചികിത്സാർത്ഥം ഡോക്ടറും കൂടി നാഗർകോവിലേക്ക് പോകുന്നു. അപ്പൊ മാധവൻ നായരോടും ലീലയോടും താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ താമസിക്കാനും ഇവർ മാത്രം മാറി താമസിക്കട്ടെ എന്നും അതാണ് രോഗചികിത്സയ്ക്ക് ഏറ്റവും ഭേദമാകുന്നതിന് ഏറ്റവും നല്ല കാര്യമെന്നും ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണ് ഇവർ അങ്ങോട്ടേക്ക് മാറി താമസിക്കുന്നത്. അതിനുശേഷം ഒരു ദിവസം ജനാർദ്ദനൻ നായർ ടെലിഗ്രാം ചെയ്ത് കമ്പിയടിച്ച് ഹരീന്ദ്രനെയും ഇവരെയും എല്ലാവരെയും അങ്ങോട്ടേക്ക് വരുത്തുന്നു. അങ്ങനെ ജനാർദ്ദനൻ നായർ അവർക്ക് മുമ്പില് വെക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. അതൊരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ഹരീന്ദ്രൻ ലീലയെ വിവാഹം കഴിക്കണമെന്ന്. അതൊരിക്കലും ലീലയ്ക്കോ ഹരീന്ദ്രനോ അംഗീകരിക്കാൻ കഴിയില്ല. അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഒരു അനിയത്തെ പോലെയാണ് ഹരീന്ദ്രൻ ലീലയെ സ്നേഹിക്കുന്നതെന്നും ഇയാളിപ്പോൾ മരിക്കുമെന്നും മരിക്കാൻ പോകുന്ന ഒരാളുടെ ജീവിതം മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നും പറയുന്നുണ്ട്. പക്ഷെ അതിനൊരിക്കലും ഹരീന്ദ്രൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ജനാർദ്ദനൻ നായർക്ക് രാധയും ഹരീന്ദ്രനും തമ്മിലുള്ള പ്രണയം അറിയാമായിരുന്നു. രാധ തന്നെ അത് തുറന്നു പറയുകയും രാധ സ്നേഹിക്കുന്നത് പോലെ ഹരീന്ദ്രനും ജനാർദ്ദനൻ നായരെ സ്നേഹിക്കുന്നുണ്ടെന്ന് രാധ ജനാർദ്ദനൻ നായർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. ഇപ്പൊ മരിക്കാൻ പോകുന്ന നേരത്തും ഹരീന്ദ്രൻ നായർ അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനല്ല, ലീലയും ഹരീന്ദ്രനും തമ്മിലുള്ള വിവാഹത്തിന് വേണ്ടിയിട്ടാണ് കൂപ്പ് കൂട്ടുന്നത്. പക്ഷെ അതവര് നിരസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നതിനിടയിൽ ഹരീന്ദ്രൻ നായർ ജനാർദ്ദനൻ നായർക്ക് ഒരു ചുമ വരുന്നുണ്ട്. അതിനു മുമ്പ് രാധയും ഹരീന്ദ്രനും തമ്മിൽ ആ വീട്ടിൽ വെച്ച് കാണുമ്പോൾ ഹരീന്ദ്രൻ നായർ രാധയെ പണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയും രാധ അതിനനുസരിച്ച് പറയുകയും ചില കാര്യങ്ങൾ ഓർക്കുകയും ചെയ്യുന്നു. അവളുടെ ബാല്യത്തിലെ കുറച്ച് അനുഭവങ്ങളും
സ്കൂളിൽ കൊണ്ടുപോയതും എല്ലാം ഹരീന്ദ്രൻ ഇങ്ങനെ ഓരോ കാര്യം പറയും. പക്ഷെ രാധ ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ അവസാനം വിഷം കൊടുംവിഷം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഏതാണ്ടൊക്കെ ഹരീന്ദ്രനെ കാണുമ്പോൾ രാധയ്ക്ക് ഒരു സുഖം, അല്ലെങ്കിൽ അവൾ ഒരു പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുന്നതായി നാടകത്തിന്റെ അവസാന ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ജനാർദ്ദനൻ നാരദ ലീലയും ഹരീന്ദ്രനും തമ്മിലുള്ള വിവാഹ ആവശ്യം നിരസിക്കുമ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് അകത്തേക്ക് പോകുന്ന ജനാർദ്ദനൻ നാരദ വലിയൊരു ചുമ കേൾക്കുകയും ആ ഒരു ചുമയോടുകൂടി അയാളുടെ ജീവിതം തീരുകയും ചെയ്യുന്നു. അതാണ് നാടകത്തിന്റെ മുഴുവനായിട്ടുള്ളൊരു കഥ. അങ്ങനെ പിന്നീട് നമുക്ക് പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്ന രീതിയിൽ രാധയും ഹരീന്ദ്രനും വിവാഹം കഴിച്ച് ജീവിക്കും. ഹരീന്ദ്രൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലീലയെ ദേവകന്യകയായി അവര് വളർത്തും, മാധവൻ നായരെയും അവർ സംരക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ആണ് ആ ഒരു നാടകം അവസാനിക്കുന്നത്. ഇത്രയാണ് നാടകത്തിന്റെ ഒരു കേവലമായ അല്ലെങ്കിൽ ഒരു അർത്ഥമായിട്ട് പറയുന്നത്.